ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ആന്റണി വർഗീസ് നായകനായി എത്തുന്ന മലയാള ചിത്രമാണ് അജഗജാന്തരം. സിനിമയെപ്പറ്റി പുതിയ അപ്ഡേറ്റ് ഒന്നും, അതായത് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തതിനെ പറ്റിയുള്ള പുതിയ വിവരമൊന്നും കിട്ടാത്തതുകൊണ്ട് പലരും പറയുന്നൊരു കാര്യം സിനിമ ഒ ടി ടി ആണ് എന്നൊക്കെയാണ്. എന്നാൽ അത് വെറും റൂമേഴ്സ് ആണ്. ഈ ഒരു സിനിമ ഒ ടി ടി വഴി റിലീസ് ചെയ്യുമെന്ന കാര്യം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ചിത്രം തിയേറ്റർ റിലീസ് തന്നെയാണ്. അപ്പോൾ എന്ന് തിയേറ്റർ തുറക്കുമെന്നറിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സിനിമയുടെ തിയേറ്റർ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെയായിട്ട് പുറത്തു വരാത്തത്. അഥവാ ചിത്രം മോട്ടിട്ട് റിലീസ് ആണെങ്കിൽ എന്തായാലും സിനിമയുടെ പ്രൊഡ്യൂസർ ആ ഒരു വിവരം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമയുടെ കൂടുതൽ ഒരു കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ഇന്ദ്രൻ സേട്ടൻ, ശ്രീനാഥ് വാസി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമായ ഹോം ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബു തന്നെയാണ് ഈ ഒരു വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 19 സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യും. ഓണം സ്പെഷ്യൽ ആയിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമയുടെ ഡേറ്റ് അടക്കമുള്ള ഒ ടി ടി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും സിനിമക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ് എന്ന വിവരം വളരെ മുൻപ് തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. വെങ്കിട്ടേഷ്, വരുൺ തേജ്, തമന്ന, പ്രകാശ് രാജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ എത്തിയിട്ടുള്ള തെലുങ്ക് ചിത്രമാണ് ഫൺ ആൻഡ് ഫ്രസ്ട്രേഷൻ. സിനിമയുടെ മലയാളം ഡബ്ബിംഗ് സെൻസറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിലവിൽ ചിത്രത്തിന്റെ മലയാളം മൊഴിമാറ്റ അവകാശം ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. വൈകാതെ തന്നെ ഒരു ചാനൽ സിനിമയുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ചിത്രത്തിന്റെ സാറ്റലൈ റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധ്യതയുള്ളത് സി കേരളമാണ് എന്നതാണ് നമ്മൾ അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു വിവരം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. ഏതെങ്കിലും ചാനൽ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ വൈകാതെ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എത്ര പേരാണ് ചിത്രത്തിന്റെ മലയാളത്തിനായിട്ട് കാത്തിരിക്കുന്നത് എന്നത് തടയ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക.